പത്തലു, ഇത് കണ്ടോ, സ്വർണ നാണയം. അല്ല, ഇത് ശരിക്കും സ്വർണം തന്നെയാണല്ലോ, പ്യുർ ഗോൾഡ്. ഇങ്ങോട്ട് വാ, ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. അങ്ങനെയാവും കുറച്ച് ദിവസത്തേക്ക് സമോസ കഴിക്കാൻ ഇനി ആരോട് കടം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും ഒരു സ്വർണ നാണയം കിടക്കുന്നു. എന്റെ പത്തലോ, ഇന്ന് ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ടെന്നാ തോന്നുന്നത്. രണ്ട് സ്വർണ നാണയം കിട്ടിയിരിക്കുന്നത്. വരൂ, ഇനിയും നമുക്ക് അന്വേഷിക്കാം. വീണ്ടും ഒന്ന് പൊളിച്ചേ, വീണ്ടും ഒരു സ്വർണ നാണയം കിട്ടിയേ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് എന്റെ ലക്ഷോപലക്ഷം നന്ദി. ഇത് ഞാൻ മറക്കില്ലോ. ഇന്ന് നീ സ്വർണ മഴയല്ലേ എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഈ ഭാഗത്ത് കുറെ കാണുമായിരിക്കും. വാ, നമുക്ക് തെരഞ്ഞു നോക്കാം. വീണ്ടും ഒരു സ്വർണ നാണയം കൂടെ കിട്ടി. അറിഞ്ഞു അറിഞ്ഞു, വാർത്ത ഞാനും അറിഞ്ഞു. ഞാൻ മാത്രമല്ല, ഈ നഗരം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, ചൂട് സമോസ കഴിച്ചിട്ട് പോകാം. ഇതാ നിങ്ങൾ എന്ത് പൈസയുടെ കാര്യം പറയണേ? ഇന്ന് എന്റെ മോന്റെ ജന്മദിനമാണ്. നിങ്ങൾ രണ്ടും എന്റെ വീട്ടിലോട്ടങ്ങ് പോരെ. അതേ, അങ്ങോട്ട് മാറി നിക്ക്, ഞാൻ അവർക്ക് പാർട്ടി കൊടുത്തോണ്ടിരിക്കുക. ഇല്ല, അവർ രണ്ടും കൂടെ വരുന്നുള്ളൂ. പറഞ്ഞില്ലേ അങ്ങോട്ട് മാറി നിക്കാൻ. പൈസക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊണ്ടുപോകാൻ വന്നോളും. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ആ മോട്ടൂരി എടുത്തോണ്ട് വാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. ഇപ്പോ ഞങ്ങൾ ഞങ്ങളുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഇരുന്ന് സമാധാനത്തോടെ നമുക്ക് സംസാരിക്കാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദി നെയിം ഓഫ് ലോ. Stop in the
നെയിം ഓഫ് ലോ. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്റെ പത്തിലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, നമ്മള് വലിയൊരു പ്രശ്നത്തിലാണ് കൊടുക്കിയിരിക്കുന്നത്. ഐഡിയ മോട്ടോ, ശ്വാസം പിടിച്ച് വയറകത്തേക്ക് പിടിക്ക്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, നമ്മുടെ നാല് ഭാഗത്തും ആൾക്കാരാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ലെന്ന് നിനക്ക് നീ തന്നെ ആലോചിക്ക്. ഞങ്ങള് നിങ്ങളുടെ ബൈക്കിന്റെ അടിയിലാണ്, ഈ ബൈക്ക് ഒന്ന് മാറ്റി തരൂ. ഞങ്ങളെ രക്ഷിക്കാനാണോ വന്ന് അത് കൊല്ലാനോ? നടുവിന്റെ നട്ടും ബോൾട്ടും ഇളകി, രണ്ട് സൈഡും അപകടമാണ്. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളൊന്നും ഇല്ല. ഞാനുണ്ടല്ലോ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്റെ അടുത്തുണ്ട്. Now let's fight. അങ്ങോട്ട് നോക്കൂ, ചുമന്ന തുണി. ഓരോ ട്രെയിൻ എത്താൻ വേണ്ടി ചെയ്തതാ അപകടമുണ്ടാവാം. മുന്നിലത്തെ ട്രാക്ക് അല്പം വളഞ്ഞിട്ടുണ്ട്. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ എഞ്ചിൻ ഡ്രൈവറിന്റെ അടുത്തേക്ക് പോകാം. ഇന്ന് നിങ്ങൾ ഞങ്ങളെ മേലേക്ക് അയക്കുമെന്നാ തോന്നുന്നേ. മുന്നിലൊക്കെ എന്ത് അപകടം ഉണ്ടാവാനാ? അപകടമൊക്കെ പുറകിലല്ലേ, കൊള്ളക്കാര് പുറകെ വരുന്നുണ്ട്. അല്ലല്ല, ഞാൻ വണ്ടി നിർത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ ഓർത്ത് ഒട്ടും പേടിയില്ല. ആയിരക്കണക്കിന് ആൾക്കാര് ട്രെയിനിലുണ്ട്, അവരെ നമുക്ക് രക്ഷിക്കണം. അതിനു വേണ്ടി കഴിയുന്നത് എന്തും ചെയ്യണം. ഞങ്ങൾ ഞങ്ങളുടെ ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. നന്ദിയുണ്ട് മോട്ടു പത്ലു, നന്ദിയുണ്ട്. ഐ സല്യൂട്ട് യു. ഈ നാട് എപ്പോഴും നിങ്ങളെ രണ്ടാളും ഓർത്ത് വെക്കും. അങ്ങനെ ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. തരൂ ആ സ്വർണ നാണയങ്ങൾ, മര്യാദക്ക് ഞങ്ങളുടെ കയ്യിൽ താ. അത് ഞങ്ങൾക്ക് തന്നേക്ക്. ഞാനിത് ഈ പാളത്തിന്റെ നടുക്ക് വെക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വന്നെടുക്കാം.
ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. നീ ഒരേ നാണയം തന്നെയാണ് പോക്കറ്റിൽ ഇട്ടത്. അത് താഴെ വീഴുമ്പോ അത് തന്നെ നമ്മൾ വീണ്ടും എടുത്തത്. കൂട്ടുകാരെ, സോറി, എന്റെ കയ്യിൽ ഇപ്പൊ ഒരു സ്വർണ നാണയം പോലും എടുക്കാനില്ല. ചെറിയൊരു തെറ്റ് സംഭവിച്ചു പോയതാ. ഇത്രയും ബുദ്ധി പിടിച്ചതും പോരാഞ്ഞിട്ട് ലെവന്റെ കയ്യിൽ ഒന്നുമില്ലെന്നോ? ഇവനെ വെറുതെ വിടരുത്. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണോ? ഇവൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇനി ആളെ വട്ടാക്കാൻ പാടില്ല.